ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം വെൽക്കം ടു അനദർ വ്ലോഗ്. ഞാൻ കമ്മലക്കിടാൻ മറന്നുപോയി. ലാസ്റ്റ് അവിടെ ചെന്നിട്ട് റെഡിയാവാൻ ജാസ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല. അല്ലിച്ചു മേലെഴുകി നേരെ ഇറങ്ങി. അപ്പം നമ്മൾ നേരെ അടുത്ത കൺട്രിയിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത് കുറേ കൺട്രീസ് ഉണ്ട്. അപ്പോൾ അതിൽ ബെൽജിയത്തിലേക്കാണെന്ന് പോകുന്നത്. നേരെ ബ്രസൽസ് പോയിട്ട് യൂറോപ്പിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ കൺട്രീസിലേക്ക് നമുക്ക് ബസ്സോ ട്രെയിനൊക്കെ ട്രാവൽ ചെയ്യാം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ട്രെയിൻ ആൻഡ് ബസ്സിനും. ആംസ്റ്റർഡാമിൽ നിന്ന് ഏകദേശം ഒരു 2.5 മാക്സിമം 3 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ബെൽജിയത്തിൽ ബ്രസൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴേക്കും നെതർലാൻഡ്സ് കഴിഞ്ഞ് ബെൽജിയം ബോർഡർ നമ്മൾ കയറാണ്. നമ്മളത് ബസ്സിന് ആട്ടോ പോകുന്നത് ബെൽജിയത്തിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ സിറ്റിയിലേക്ക് ഏകദേശം 50 മിനിറ്റ് ഉണ്ട്. അപ്പം ആക്ച്വലി യൂറോപ്പിലാണ് നമുക്ക് ബസ്സിൽ കറങ്ങും. ബസ്സിൽ പോകാൻ പറ്റും, ട്രെയിനിൽ പോകാൻ പറ്റും. നമ്മളുടെ ബസ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മളുടെ ഹോട്ടലിൽ നിന്ന് ആംസ്റ്റർഡാം പോണ ട്രെയിൻ 2 മിനിറ്റ് ഡിലേ ആയപ്പോൾ നമ്മളുടെ ബസ് മിസ്സായിപ്പോയി. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ബസ് എടുത്തിട്ടായിട്ട് വന്നത്. അപ്പം നമ്മളിപ്പം ബ്രസൽസ് എത്തിയിട്ടുണ്ട്. ബെൽജിയത്തിൻ്റെ മെയിൻ സിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ദിവസം നിന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ബ്രൂക്സ് പോകും. ആൻഡ് ഈവൻ ദോ ത്രീ ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്രൈവ് ആ ഒരു ഇതുള്ളെങ്കിലും സിറ്റി വൈസ് ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി UK സിമിലർ ആണ്. ഇപ്പോൾ ട്രെയിൻ സിസ്റ്റം ഒക്കെ പിന്നെ കുറച്ചും കൂടി ലൈറ്റ് ഉണ്ട്. അനു ടെമ്പറേച്ചറാ 23. ആംസ്റ്റർഡാമിൽ 12 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഭയങ്കര ചൂടായിട്ട് തോന്നുന്നത്. ഈ ജാക്കറ്റ് ബെൽജിയത്തിൻ്റെ ഗൈഡ് അനുവാണ്. കാരണം ആംസ്റ്റർഡാമിൻ്റെ മൊത്തം ഞാനായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇത് വേണമല്ലോ. എന്ത് വേണം? ആ എനിക്കൊരു റെസ്റ്റ് വേണം. അപ്പം കഴിഞ്ഞത്ത് പോയപ്പം അനു ഫുൾ എന്നെ ഫോളോ ചെയ്ത് ഞാനെല്ലാം ഇതാക്കി. ഈ സ്ഥലത്ത് അനുവാണ് ഇതാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ബെൽജിയത്തിൻ്റെ ഓവറോൾ ട്രിപ്പ് എങ്ങനെയിരുന്നു. മസ്റ്റ് വിസിറ്റ് പ്ലേസസും മസ്റ്റ് ട്രൈ ഫുഡും എല്ലാം വേണം കേട്ടാ. നമ്മൾ റേറ്റ് ചെയ്യും ഉറപ്പാ. അല്ല ബെൽജിയം വേഫുകളൊക്കെ കഴിക്കണ്ടേ? ബെൽജിയം വേഫുകൾ, ചോക്ലേറ്റ്, ബെൽജിയം ഐസ്ക്രീം അതൊക്കെ കഴിക്കാം. അതൊക്കെ വാങ്ങി തന്നെ. അതൊക്കെ ഗൈഡിന്റെ ഉത്തരവാദിത്വമാണ്. ഗൈഡ് നമ്മളൊരു ബസ്സിലും കയറ്റിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. നമ്മളതാ റൂമിലെത്തിയിട്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേ. ആൻഡ് ഞങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി, ലൈക്ക് നമ്മളുടെ ഹോസ്റ്റൽസിനേക്കാളും. ബിക്കോസ് നമുക്ക് ഒരുമിച്ച് റൂമും പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം നാളെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ബ്രസൽസ് ആണുള്ളത്. നമ്മളിനി ബ്രൂക്സ് പോകണുണ്ട് നാളെ. അപ്പം അവർ അതിൻ്റെ പേയ്മെൻ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിൽക്കാം. എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ വിചാരിച്ചു. കാരണം ഈ പെട്ടിയൊക്കെ ചുമന്ന് ഇനി നാളെയും ട്രാവൽ ചെയ്യണമല്ലോ. ഞാനേ ആംസ്റ്റർഡാമിൽ 12, 13, 15 ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ തെർമൽസൊക്കെ ഇട്ടിട്ടാട്ട വന്നേക്കണേ. എൻ്റെ ഉള്ളിൽ തെർമൽസ് വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ചൂട്. ഇവിടെ വന്നപ്പോൾ 22 degrees. 3 മണിക്കൂർ ട്രാവലിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ടാവും വിചാരിച്ചില്ല കണ്ടോ. ഇവിടെ ഉള്ളിൽ ഞാൻ തെർമൽസൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര ചൂട്. ഇവിടെയാണ് ഈ എല്ലാവരും സമ്മർ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സൊക്കെ നടക്കുന്നത്. പക്ഷെ സംഭവം ഈ 2-3 ദിവസത്തേക്കുള്ളൂ ഇത്രയും ചൂട്. അപ്പം ഫസ്റ്റ്ലി നമ്മളുടെ ഗൈഡ് ലൊക്കേഷൻസൊക്കെ നോക്കി വെച്ചിട്ട്. ഗൈഡ് ലൊക്കേഷൻസൊക്കെ നോക്കി വെച്ചോ പോകാനുള്ള ലൊക്കേഷൻസ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാം. സെയിം ഡ്രസ് ഡേ 3 ആട്ടോ. ഉള്ളില് സംഭവം വേറെ ഡ്രസ്, ടീഷർട്ടും തെർമലൊക്കെ മാറ്റുന്നുണ്ടെങ്കിലും സെയിം ടീഷർട്ട്. അപ്പോൾ ഞങ്ങളൊരു റീൽ എടുത്തിട്ടുണ്ട് എല്ലാ ഐക്കോണിക് സ്പോട്ടിൽ നിന്നും ഒരുമിച്ച് ഒരു പിക്ക് ഒരു റീല് പോലെ. അതിൽ ഞാൻ ഓരോ സ്പോട്ടിലും ഡ്രസ് മാറിയിട്ടുണ്ട്. എന്റെ ഒരു എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. അനു ഞാനും നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്റെ ഒരു ഇതില് ഞാനൊരു അനു ഒരെണ്ണം 3 ദിവസത്തെ ട്രിപ്പാണ്. അനു ഒരു ഡ്രസ് മതിയാവും. ഒരെണ്ണം ഇട്ടുണ്ടോന്ന് പറഞ്ഞ അവിടെ നിന്ന് മാറ്റരുത്. അനു ഫുഡ് വാങ്ങിക്കാൻ പോണപ്പോഴേക്കും റെഡി ആവണം. ഞാൻ മേക്കപ്പ് ഒന്നുമില്ലാണ്ട് വെറുതെ ഇറങ്ങി പോകുന്നതാണ്. കമ്പലൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഫുള്ളൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വേഗം റെഡിയായി ഇറങ്ങാം. 3:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഓ അനു കുറച്ച് നടന്ന് തുരുക്കിഷ് എന്തോ സാധനം വാങ്ങിയിട്ടുണ്ട് വേണ്ട പറയണേ. സാധനം വാങ്ങി നോക്കണം. ഫ്രൈസ് ആണ്. ഇത്ര എക്സൈറ്റ്മെന്റ്. ഫ്രൈസ് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. പിന്നെ ഉള്ളത് ഈ സാധനം
അപ്പോഴേക്ക് റെഡി ആവട്ടെ. അതെന്തോ ബീഫിന്റെ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. രാത്രി ആകുമ്പോൾ ചൂടായാലോ എന്ന് വിചാരിച്ചു തണുപ്പായാലും വിചാരിച്ചിട്ട് ചെറിയൊരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അനുവും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആണ്. മാറേ, ഞാനൊരു ചെറിയ ബ്രൈറ്റ് കളറാണ് ഇട്ടേക്കണത്. ഞാൻ ഇറങ്ങിയപ്പോഴും തോന്നിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങിയപ്പോ എല്ലാവരും എന്നെ നോക്കണ്ട്, പിന്നെ എനിക്ക് അങ്ങനെ ചൂടത്തി തൊപ്പിയൊക്കെ ഇട്ട് നടക്കണം എന്തിനാന്നായിരിക്കും അവർ ആലോചിക്കണേ. പക്ഷെ ഇവരെല്ലാവരും വിന്റർ വെയർ ആട്ടോ ഇട്ടേക്കണേ. നമുക്ക് ചൂടായിട്ട് തോന്നണേ, ഞങ്ങള് ലിവർപൂൾ എന്ന് പറയുമ്പോ കുറച്ച് തണുപ്പുണ്ട് അവിടെ. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഒരു ബസ് കയറാനുണ്ട് നമുക്ക് ബ്രസൽസിന്റെ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. എനിക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്തത് ഇതൊരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്. കുറച്ചും കൂടി നേച്ചർ അങ്ങനത്തെ സംഭവത്തിനേക്കാളും കുറച്ചും കൂടി ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റിയാട്ടോ. ബെൽജിയത്തിൽ വന്നിട്ട് ബെൽജിയം വേഫിൾസ് കഴിക്കാതെ എന്തൊരു പൊക്കം. നമ്മൾ ഇവിടുത്തെ ഒരു പോപ്പുലർ പ്ലേസിൽ നിന്ന് ബെൽജിയം വേഫിൾസ് വാങ്ങിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മളുടെ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിക്കാനല്ലേ. സാധാരണ നമ്മുടെ ബനാനയും കഴിക്കാനായിട്ട് എനിക്ക് കൊതിയാവണം. പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റാച്യു ഭയങ്കര ഫേമസ് ആട്ടോ. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇതിന്റെ ബിഹൈൻഡില്. ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല ഏതാണ് ഒറിജിനൽ എന്ന്. പണ്ട് കാലത്ത് ബെൽജിയത്തിൽ എന്തോ വാർ നടക്കുന്ന സമയത്ത് എന്തോ എക്സ്പ്ലോസീവ് ഐറ്റം ഈ കുട്ടി പീ ചെയ്ത് അത് കിടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ബ്രസൽസ് ആക്ച്വലി നമുക്കൊരു ഈവനിങ് ഒക്കെ വന്ന് കണ്ടുപോകാന്നുള്ളൂ. കാരണം മെയിനായിട്ടും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് രസം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്തത് ഞങ്ങൾ ലിവർപൂളിൽ നിന്നായതുകൊണ്ട് ഇതേ സിമിലർ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് നമുക്ക് അവിടെ ബിൽഡിങ്സ് എല്ലാം. അപ്പം സംഭവം സിമിലറാണ്. പിന്നെ എന്തായാലും നെതർലൻഡ്സ് വന്നിട്ട് ഞങ്ങൾക്ക് അഞ്ച് നൈറ്റാണ് ഫുള്ളി നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ വന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു എന്തായാലും നെതർലൻഡ്സ് അഞ്ച് നൈറ്റ് ഒന്നും കാണാനില്ല, അത്ര പേർത്തൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കൺട്രിയിലേക്കും കൂടി വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബെൽജിയം ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു നൈറ്റും നെക്സ്റ്റ് പോകുന്നത് നല്ല റിസോർട്ട് സ്ഥലമാട്ടോ നാളെ പോകുന്നത്. നമ്മൾ ബ്രക്സൽസ് ദ വ്യൂ ബ്രക്സൽസിലാട്ടത് നമ്മൾ വിചാരിച്ചു. സൺസെറ്റ് ആകുമ്പോൾ കയറി നോക്കാം, നല്ല സൺസെറ്റ് ആണെങ്കിൽ. പിന്നെ ഇവിടെ നിന്ന് എന്തോ ഒരു വ്യൂ ഉണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് അത് കവേർഡ് ആട്ടോ. തോന്നുന്നു അതിൻ്റെ മുകളിൽ കയറുമ്പോൾ രസമായിരിക്കും. ആ എന്താ സംഭവം? ആ പാർട്ടി അതിൻ്റെ ഉള്ളിൽ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടോ? ഓ ശരിയല്ലേ. ഇതാ നമ്മളൊരു സ്ക്വയറിൽ വന്നേക്കാട്ടെ. ഇവിടെ ആക്ച്വലി ഇന്ന് ഫ്രൈഡേ നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്, ലൈക്ക് പാർട്ടി നൈറ്റ് ഇതിന് വേണ്ടിയിട്ട്. കറക്കൊക്കെ കഴിഞ്ഞു സൺസെറ്റ് ആയി കഴിഞ്ഞതിനിപ്പം ഞങ്ങൾ തിരിച്ചെത്തി. ആൻഡ് നമ്മളുടെ ഹോട്ടലിൽ അവിടെ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടു. സീ ഫുഡ് പിസ്സയാണ്, ആദ്യമായിട്ടാണ് നമ്മൾ ഫിഷിൻ്റെ പിസ്സ കഴിക്കണത്. അഞ്ചോവിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നത്തോലി അത്രയല്ലേ അഞ്ചോലി, എങ്ങനെയാണ് നോക്കട്ടെ കേട്ടാ. പിക്കളുടെ ആൻജോവീസ് ആയതുകൊണ്ട് പിസ്സ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. അത്ര ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ദിവസം ബ്രസൽസ്. ഇനി നെക്സ്റ്റ് ഡേ നമ്മുടെ ബ്രൂക്സും കെൻറ്റും പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഏകദേശം എൻ്റെ ഫുൾ എനർജി പോയി, ബാറ്ററി ഞാൻ ഡൗൺ ആയിരിക്കുന്നത്. ഫുഡ് കഴിക്കുക, ഡ്രസ്സ് മാറ്റുക, ഉറങ്ങാം, അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.